സത്യത്തിന്റെ ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി എന്നുമുണ്ടാകും. അവരെ അസത്യവാദികൾ എപ്പോഴും അവരെ നോട്ടമിട്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ വിഭാഗം ഏത്? അവരെ സംബന്ധിച്ചാണ് 73 വിഭാഗമാക്കുമ്പോൾ ഒറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് പറഞ്ഞ വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ എന്ന പദം കൊണ്ട് അല്ല, അതിന്റെ അർത്ഥം ഖുർആൻ സ്വീകരിക്കണ്ട എന്നല്ല, അല്ലെങ്കിൽ ഹദീസ് എന്ന് അല്ല, മറിച്ച് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു ചര്യയിലായിരുന്നു ഉള്ളത് ആ ചര്യയിൽ ജീവിക്കുന്നവർ എന്നാണ്. അവിടെ നമുക്കറിയാം സഹാബത്ത് എങ്ങനെയാണ് ജീവിച്ചത്. സഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് നടപ്പിലാക്കി വെള്ളിയാഴ്ച. അതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന നിലക്ക് ആയിഷ ബീവിയോട് പറഞ്ഞു. അതുപോലെ സഹാബത്ത് കാലി കൊച്ചിയപ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. അതുപോലെ ഓരോ സംഭവവും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹു അസ്മാ റളിയല്ലാഹു അൻഹു റസൂലിനെ ജുബ്ബ് ഇങ്ങനെ പൊന്തിച്ചിട്ട് എന്താ പറഞ്ഞത്? ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്, ഇത് റസൂലിന്റെ ജുബ്ബയാണ്, ഞങ്ങൾ ഇതിനെ കഴുകും എന്നിട്ട് ഞങ്ങൾ രോഗശമനത്തിന് ഉപയോഗിക്കും. ഇത് വഹാബിയക്ക് പറ്റുമോ? അതുപോലെ ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹു റസൂലിന്റെ വിയർപ്പ് വടിച്ചെടുത്ത് നെറുജു ബറക്കത്തു ലിസ്ബിയ, ഞങ്ങളെ കുട്ടികൾക്ക് ബറക്കത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ അത് ഏറ്റവും സുഗന്ധമാണ് എന്നും പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹിന്റെ സ്റ്റാർ മുബാറക്ക് സഹാബി വനിതകൾ എടുത്തുവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അത് എന്തെങ്കിലും കണ്ണേറോ അയിനെത്തിയാൽ, ബുഖാരിയിലുള്ളതാ, സഹീൽ ബുഖാരിയിലുള്ളതാ, മറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്റ്റാർ മുബാറക്ക് എടുത്ത വെള്ളത്തിൽ ഇട്ടുകൊണ്ട് അത് രോഗശമനം തേടുന്നു. ഇങ്ങനെ കണ്ണേറിന്, അതുപോലെ രോഗത്തിന് ഇങ്ങനെ എടുത്ത സഹാബികൾ, അതുപോലെ സിറാത്തുൽ മുസ്തഖീം ഏത്, സിറാത്തുൽ മുസ്തഖീം ഏത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഫാത്തിഹ എപ്പോഴും മുതൽ സുന്നത്തുൽ ഉമ്മുൽ ഖുർആനാണ്, ഖുർആന്റെ അടിത്തറയാണ് ഫാത്തിഹ, മാതാവാണ്, അസാസാണ്. ആ ഫാത്തിഹയിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീം ഖുർആൻ ഹദീസിന്റെ വഴി എന്നല്ല നേരെ പറഞ്ഞത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത മഹത്തുക്കളുടെ വഴികൾ. അവിടെ മറ്റൊരായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. എന്താണ് അനുഗ്രഹം ചെയ്ത മഹത്വക്കൾ ആരാണ്? മിനൻ നബീന സുദ്ദീഖീന വസ്സുഹദായ വസ്സാലിഹീൻ, അംബിയാക്കൾ, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ ഒക്കെയായവരുടെ വഴി. അവ കഴിഞ്ഞു പോയ ഉലമാ ഉമ്മത്തിക്ക് അംബിയാ ഇബൻ ഇസ്രാ, എന്റെ ഉമ്മത്തിൽ ഉലമാ അംബിയാക്കളെ പോലെയാണെന്ന് റസൂലുള്ള പറഞ്ഞു. ആ അംബിയാക്കൾക്ക് സമാനമായ ഉലമാ ഇന്റെ വഴി, ആ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങൾ, അവർ മുഴുവനും പയച്ചുപോയി. അവരൊക്കെ റസൂലുള്ളാന്റെ കബറിന് പോയി ശുപാർശ ചെയ്തവരാണ്. പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തല മുതൽ ഇന്ന് വരെയുള്ള സർവ ഉലമാവും അത് അംഗീകരിച്ചതാണ്. അങ്ങനെയുള്ള ആ ഉലമാ ആരാണ് എന്ന് നോക്കണം. നാല് മദ്ഹബിന്റെ അയ്മത്തുകൾ അവരെ മുഴുവനും പേച്ചവരായി ചിത്രീകരിക്കുന്നവരാണ് ഒരു വിഭാഗം. എന്നാൽ അവരെ മുഴുവനും പോയ ഒരു വഴിയുണ്ട്, അവരെ ശിഷ്യന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയുണ്ട്, ആ കഴിഞ്ഞകാല മുസ്ലിം പണ്ഡിതന്മാർ പോയ വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുക, അതാണ് സഹാബത്ത് കാണിച്ചു തന്ന വഴി. അതാണ് ഹഖിന്റെ മേലിൽ എപ്പോഴും ദീന് ഏതാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞകാല ഉലമാവും ഔലിയാക്കളും സ്വാലിഹീങ്ങളും പോയ വഴിയാണ്. അല്ലാതെ അടുത്ത കാലത്ത് ഓരോന്ന് പൊട്ടിമൊളിച്ചുകൊണ്ട് ഞങ്ങളാണ് ഖുർആന്, ഞങ്ങളാണ് ഹദീസ്, കാദിയാനോട് ചോദിച്ചാൽ കാദിയാനാട് 100 ആയത്തോതും ഞങ്ങൾ നബിയുണ്ട് എന്നതിന്റെ, അവരെ മിർസാ ഗുലാം അഹമ്മദ് കാദിയാൻ നബിയാണെന്നതിന്, ഇങ്ങനെ പൊട്ടിമുളക്കുന്നതിന്റെ പിന്നാലെയൊക്കെ പോയാൽ, അല്ലെങ്കിൽ 1911 ശേഷം വന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ പിന്നാലെ പോയാൽ ദീന് കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് കഴിഞ്ഞ കാലത്ത് ലോക പ്രശസ്തരായ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ദീന് വളർത്തിയ ഉലമാ ഉമ്മത്തി, അവരെ പിന്നാലെ പോവുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുമാത്രമാണ് സത്യത്തിന്റെ വഴി, അതാണ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന വഴി. ഈ ഉലമാ നമ്മളെ പറ്റിച്ചു എന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.